വർത്തമഴയിൽ ഇനി തലക്കെട്ടുകൾ നോക്കാം. മിന്നലായി ലോകായുക്ത ഓർഡിനൻസിനെ ചൊല്ലി ഇടതുമുന്നണിയിലും അഭിപ്രായ ഭിന്നത. മുന്നണിയിൽ ചർച്ച നടന്നിട്ടില്ലെന്ന വിമർശനവുമായി സിപിഐ. നിയമ ഭേദഗതിയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. ലോകായുക്തയ്ക്ക് ശുപാർശ നൽകാൻ മാത്രമാണ് അധികാരമെന്നും ജനപ്രതിനിധികൾ അയോഗ്യരാക്കേണ്ടത് കോടതിയല്ലെന്നും മന്ത്രി പി രാജീവ്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഓർഡിനൻസ് എന്ന മന്ത്രിയുടെ വാദം തള്ളി വി ഡി സതീശൻ. നിയമപരമായി നേരിടുമെന്ന് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാക്കൾ നാളെ ഗവർണറെ കാണും. 73-ാം റിപ്പബ്ലിക് ദിനം പ്രൗഢഗംഭീരമായി ആഘോഷിച്ച് രാജ്യം. രാജ്പഥിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ദേശീയ പതാക ഉയർത്തി. സൈനിക ശക്തി വിളിച്ചോതി പ്രൗഢോജ്വല പരേഡ്. യുദ്ധസ്മാരകത്തിൽ ധീരസൈനികർ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. സംസ്ഥാനത്തും വിപുലമായ ആഘോഷം. രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ കേരളത്തിന് നിർണായക പങ്കെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കാസർഗോഡ് റിപ്പബ്ലിക് ദിനാഘോഷത്തിനിടെ ഗുരുതര വീഴ്ച. മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ ദേശീയ പതാക ഉയർത്തിയത് തലകീഴായി. കർശന നടപടിയെന്ന് മന്ത്രി. ജില്ലാ പോലീസ് മേധാവിയോട് വിശദീകരണം തേടി. റിഹേഴ്സൽ നടത്താതെ പതാക ഉയർത്തിയത് വീഴ്ചയെന്ന് പ്രതിപക്ഷം. മന്ത്രി രാജിവെക്കണമെന്ന് ബി ജെ പി. ഗൂഢാലോചന കേസിൽ ഫോൺ ഹാജരാക്കണമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആവശ്യം തള്ളി ദിലീപ്. ശാസ്ത്രീയ പരിശോധനയ്ക്കയച്ചെന്നും പരിശോധനാ ഫലം കോടതിയിൽ നൽകാമെന്നും വിശദീകരണം. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഫോൺ പരിശോധിക്കണമെന്നും ആവശ്യം. പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് ക്രൈംബ്രാഞ്ച്. നാളെ ഹൈക്കോടതിയെ നിലപാട് അറിയിക്കും. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷം. ഇന്ന് 49,771 പുതിയ രോഗികൾ. TPR 48.6%. 63 മരണം കൂടി സ്ഥിരീകരിച്ചു. അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. തീവ്രബാധിത ജില്ലകളിൽ പ്രതിരോധം ശക്തമാക്കും. സ്കൂളുകളിലെ അധ്യയനം വിലയിരുത്താൻ നാളെ ഉന്നതതല യോഗം. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 285,914 കോവിഡ് കേസുകൾ കൂടി. 665 മരണവും സ്ഥിരീകരിച്ചു. പോസിറ്റിവിറ്റി നിരക്ക് 16% മുകളിൽ. വ്യാപനം കുറഞ്ഞതോടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടുതൽ ഇളവുകളിലേക്ക്. ഡൽഹിയിലെ വാരാന്ത്യ കർഫ്യൂ പിൻവലിക്കുന്നത് പരിഗണനയിൽ. ഹരിയാനയിൽ ഫെബ്രുവരി 1 മുതൽ സ്കൂളുകൾ തുറക്കും. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മധുവിനെ കൊലപ്പെടുത്തിയ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റും. പേരുകൾ നിർദ്ദേശിക്കാൻ മധുവിന്റെ കുടുംബത്തോട് DGP. CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കുടുംബം ഹൈക്കോടതിയിലേക്ക്. പ്രോസിക്യൂട്ടർ ഹാജരാകാത്തത് സർക്കാർ ഗൗരവമായി പരിശോധിക്കുമെന്ന് നിയമമന്ത്രി പി രാജീവ്. സർക്കാരിനെതിരെ വിമർശനവുമായി മധുവിന്റെ സഹോദരിയും രംഗത്ത്. ഗുലാം നബി ആസാദ് പത്മ പുരസ്കാരം സ്വീകരിച്ചതിൽ കോൺഗ്രസിൽ ഭിന്നത. രാജ്യം ആദരിച്ചിട്ടും ആസാദിന്റെ സേവനം കോൺഗ്രസ് പ്രയോജനപ്പെടുത്തിയിട്ടില്ലെന്ന് കപിൽ സിബൽ. പുരസ്കാരം നിരസിച്ച ബുദ്ധദേവ് ഭട്ടാചാര്യെ പ്രകീർത്തിച്ച് ജയറാം രമേശ്. ബുദ്ധദേവ് അടിമയാവാനല്ല സ്വതന്ത്രനാവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പ്രതികരണം. നിലപാട് വിശദീകരിക്കാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ്. തേഞ്ഞിപ്പലം പോക്സോ കേസിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് മലപ്പുറം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. CWC മുന്നിൽ കുട്ടിയെ കൃത്യസമയത്ത് ഹാജരാക്കിയില്ല. പോലീസ് നിയമം ലംഘിച്ചെന്നും CWC ചെയർമാൻ കെ ഷാജേസ് ഭാസ്കർ 24-നോട്. പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന ഇരയുടെ അമ്മ. CI അലവിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ 6 വർഷത്തിനിടെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഇരട്ടിയായി വർദ്ധിച്ചു. കൂടുതൽ കേസുകൾ മലപ്പുറത്തും കുറവ് കാസർഗോഡും. കുട്ടികളെ പീഡനത്തിന് ഇരയാക്കുന്നതിൽ കൂടുതലും ബന്ധുക്കളും അയൽവാസികളും. ട്രാൻസ്ജെൻഡറുകളുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് സർക്കാർ നൽകിയ ഉറപ്പുകൾ പാഴായി. സ്വകാര്യ ആശുപത്രികളുടെ ചൂഷണം തടയാൻ കഴിയുന്നില്ലെന്ന ആക്ഷേപം. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള സർക്കാരിന്റെ സാമ്പത്തിക സഹായവും ലഭിക്കുന്നില്ല. ട്രാൻസ്ജെൻഡറുകൾക്കുള്ള ഷെൽട്ടർ ഹോമുകൾ പ്രവർത്തനരഹിതം. ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന ആരോപണം. പഞ്ചാബിൽ അധികാരം ലഭിച്ചാൽ ലഹരി മാഫിയെ അടിച്ചമർത്തുമെന്ന് ആം ആദ്മി പാർട്ടി. പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമെന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഭഗവന്ത് മാൻ. പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും പഞ്ചാബിലേക്ക്. 3-ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിക്കും. ഉത്തർപ്രദേശിലെ ജാഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അമിത്ഷാ. മലപ്പുറം കരുളായി മാഞ്ചീരിയിൽ വൃദ്ധനെ കാട്ടാന ചവിട്ടിക്കൊന്നു. മരിച്ചത് ചോലനായ്ക്കൽ കോളനിയിലെ കരിമ്പുഴ മാതൻ.
തീർത്ഥാടകർ ഒഴിഞ്ഞ പമ്പയിൽ പുലി ഇറങ്ങി. കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് സമീപം പുലി തെരുവ് നായയെ ആക്രമിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂർ ചിമ്മിനിയിൽ അവശനിലയിൽ ആനക്കുട്ടിയെ കണ്ടെത്തി. എസ്എഫ്ഐ പ്രവർത്തകൻ ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് എസ്എഫ്ഐ. ഇടുക്കി എസ്പിക്ക് വിമർശനം. പ്രധാന തെളിവായി കത്തി കണ്ടെത്താൻ കഴിയാത്തതിൽ ആശങ്കയെന്ന എസ്എഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. നിഖിൽ പൈലിക്കെതിരെ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകളും ചുമത്തും. പോലീസ് സേനയുടെ നവീകരണത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുന്നതിൽ ഗുരുതര വീഴ്ച. ഫണ്ട് വിനിയോഗിക്കാതെ വന്നതോടെ രണ്ടു വർഷമായി ഭൂരിഭാഗം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രവിഹിതമില്ല. പട്ടികയിൽ കേരളവും. സംസ്ഥാനങ്ങളുടെ വീഴ്ച വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. പകർപ്പ് 24. സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസിലെ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് വി എസ് അച്യുതാനന്ദൻ. ഒരു രേഖയും ഉമ്മൻചാണ്ടി ഹാജരാക്കിയിട്ടില്ല. കീഴ്ക്കോടതികളിൽ നിന്ന് എപ്പോഴും നീതി ലഭിക്കണമെന്നില്ലെന്നും വി എസ് പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിൽ. സിൽവർ ലൈൻ പദ്ധതിയുടെ സാമൂഹ്യാഘാത പഠന സർവേക്കെതിരെ കണ്ണൂർ പയ്യന്നൂരിൽ പ്രതിഷേധം. സമരസമിതി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. സർവേ നടത്താൻ അനുവദിക്കില്ലെന്നും ഉദ്യോഗസ്ഥരെ തടയുമെന്നും സമരസമിതി. ആലപ്പുഴയിൽ ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ കൂടുതൽ പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്ന് പോലീസ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സക്കീർ ഹുസൈനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ ഇതുവരെ പിടിയിലായത് 23 പ്രതികൾ. സംഘർഷം അവസാനിപ്പിക്കാൻ ഉഭയകക്ഷി ചർച്ചയ്ക്കൊരുങ്ങി പത്തനംതിട്ടയിലെ CPIM CPI ജില്ലാ നേതൃത്വം. ചർച്ച സംസ്ഥാന നേതൃത്വങ്ങളുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ. വീട് കയറി അക്രമം നടത്തിയവർക്ക് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചതിൽ അതൃപ്തിയുമായി CPI. കെ സ്വിഫ്റ്റ് രൂപീകരണം LDFന്റെ നയപരമായ തീരുമാനമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. KSRTC ജീവനക്കാർക്കും സ്വിഫ്റ്റിലേക്ക് അപേക്ഷിക്കാം. കേസ് കോടതിയിലുള്ളതിനാൽ എം പാനൽ പട്ടികയിൽ നിന്ന് നിയമനം ഉണ്ടാകില്ല. സ്വിഫ്റ്റിലെ നിയമനം താൽക്കാലിക അടിസ്ഥാനത്തിലെന്നും മന്ത്രി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട് അടിച്ച് തകർത്ത് തീയിട്ട ശേഷം ഗൃഹനാഥൻ തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് പുലിയൂർശാല സ്വദേശി കുമാർ. മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ. കോഴിക്കോട് കുറ്റ്യാടിയിൽ നാലംഗ സംഘം നടത്തിയ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. പ്രതികളെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. യുക്രൈനെ ആക്രമിച്ചാൽ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക. യുദ്ധമുണ്ടായാൽ റഷ്യ വലിയ വില നൽകേണ്ടി വരുമെന്ന് ജോ ബൈഡന്റെ മുന്നറിയിപ്പ്. സാമ്പത്തിക മേഖലയിൽ ഉപരോധത്തിന് നീക്കം. യുദ്ധം ഒഴിവാക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെന്നും ജോ ബൈഡൻ. അമേരിക്കയുടേത് സമ്മർദ്ദ തന്ത്രമെന്ന് റഷ്യ. താലിബാനുമായുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ചർച്ച പരാജയം. സുപ്രധാന വിഷയങ്ങളിൽ സമവായമായില്ല. താലിബാൻ സംഘം കാബൂളിലേക്ക് മടങ്ങി. അഫ്ഗാനിസ്ഥാനിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടായാൽ മാത്രം തുടർ ചർച്ചയെന്ന് ലോകരാജ്യങ്ങൾ. അരുണാചൽ പ്രദേശിൽ നിന്ന് കാണാതായ 17-കാരനെ ചൈനീസ് പട്ടാളം ഉടൻ ഇന്ത്യക്ക് കൈമാറുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ചൈനീസ് സൈന്യവുമായി ചർച്ചകൾ തുടരുന്നു. കൈമാറ്റത്തിൽ ചൈന ഉടൻ വിവരങ്ങൾ കൈമാറുമെന്നും കേന്ദ്രമന്ത്രി. യുവാവിനെ കാണാതായത് ഈ മാസം 18-ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.